നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത് യൂബയോ ബയോടെക്നോളജി സിസ്റ്റത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഡോക്ടർ ബിഷോർ സാറാണ്. വെൽക്കം സാർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഷാഫി. ശരിക്കും യൂബയോ ആ ഒരു നെയിം, ആ ഒരു ബ്രാൻഡ് നെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ വളരെ ഫെമിലർ ആയിരിക്കാം. ഒരുപക്ഷെ ഇത് കാണുന്ന മറ്റ് സാധാരണ ഇപ്പോൾ ആൾക്കാർ മെഡിക്കൽ ഫീൽഡിൽ കുറച്ചുകൂടി കൂടുതൽ അന്വേഷിക്കുകയും അല്ലെങ്കിൽ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു കാലഘട്ടമായതുകൊണ്ട് എങ്കിൽ പോലും യൂബയോയെ പറ്റിയിട്ട് ഒരു ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായിട്ടുള്ള ഒരു സംരംഭമാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയി അതിൽ നിന്ന് തുടങ്ങിയാൽ. യൂബയോ ബേസിക്കലി ഞങ്ങൾ ഈ പേര് കണ്ടെത്തുന്നത് യുബിക്യൂട്ടസ് ബയോളജി എന്നുള്ളൊരു ഇതാണ്. അതായത് ബയോളജി എവ്രിവെയർ. ഒരു പക്ഷേ എന്താ പറയുക, ഹ്യൂമൻ്റെ മനുഷ്യൻ്റെ ലൈഫ് മാത്രമല്ല ബാക്കിയുള്ള ജീവികളുടെയും ലൈഫിലും ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ യൂബയോ എന്നുള്ളൊരു ഒരു ഒരു പേര് കൊണ്ടിരുന്നത്. നമ്മുടെ തുടങ്ങിയപ്പോൾ, കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ ലൈഫിനും ബാക്കിയുള്ള അനിമൽസിനും ബാക്കിയുള്ള ജീവികൾക്കും അഗ്രികൾച്ചറിനും അതുപോലെയുള്ള ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഇതിലെല്ലാം കവർ ചെയ്യുന്ന ഒരു 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 കമ്പനി, ഇതിനെല്ലാം വാല്യൂ അഡിഷൻ, ഇതിനെല്ലാം എന്തെങ്കിലും ഒരു 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 ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടാക്കുക എന്നുള്ള പർപ്പസ് കൂടിയാണ് ഞാനും എൻ്റെ കോഫൗണ്ടർ കൂടി ഈ കമ്പനി 2008 ഞങ്ങൾ സ്ഥാപിക്കുന്നത്. നമ്മുടെ ഈ കമ്പനിയുടെ ഒരു പർപ്പസ് തന്നെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സും അതുപോലെ തന്നെ വെറ്ററി ഡയഗ്നോസ്റ്റിക്സും, അതായത് അനിമൽ ഡയഗ്നോസ്റ്റിക്സും കമ്പനി ആയിട്ടുള്ള ഒരു വെഞ്ചർ എന്നായിരുന്നു നമ്മുടെ ഒരു പർപ്പസ്. അങ്ങനെയാണ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2008. ഇപ്പോൾ ഏകദേശം 150 ഡയഗ്നോസ്റ്റിക് കിറ്റ്സുകൾ ഞങ്ങളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നു. അതായത് മനുഷ്യനും മൃഗങ്ങൾക്കും അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള 150 കിറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. ഏകദേശം 40 കൺട്രികളിലേക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. ഇന്ത്യയിലെ എന്താ പറയുക, ഒട്ടുമിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ത്യയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ പല സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ കൊളാബറേറ്റേഴ്സാണ്. യൂബയോയിൽ ഇപ്പോൾ ഏതൊക്കെ കൈൻഡ് ഓഫ് മെഡിക്കൽ പ്രൊഡക്ട്സ് ആണ്, എന്തുമാത്രം പ്രൊഡക്ട്സ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് നിലവിൽ? യൂബയുടെ ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഒരു ഒരു ടോട്ടൽ ഫോക്കസ് ഡയഗ്നോസ്റ്റിക്സിൽ മാത്രമാണ്. നമ്മൾ ബിക്കോസ് നമ്മുടെ ഒരു കോർ ഏരിയ, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്, നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ഏരിയ ഡയഗ്നോസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും നമ്മുടെ മൊത്തം അറ്റൻഷനും ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് മാനുഫാക്ചറിൽ മാത്രമാണ്. ഇപ്പോൾ കോവിഡിന് മുമ്പ് നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പ് എന്നുള്ള കാലമുണ്ടല്ലോ. ഈ കോവിഡിന് മുമ്പ് നമ്മുടെ പ്രൊഡക്ട്സ് ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് കിറ്റ്സുകൾ, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, അപ്പോൾ ജനറലായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ഡെങ്കിയുടെ എലിപ്പനിയുടെയൊക്കെ കിറ്റ്സുകൾ, ഇതിൻ്റെ എല്ലാം കിറ്റ്സാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഒരു നല്ലൊരു മാനുഫാക്ചർ, ഏകദേശം ഒരു ഒരു ദിവസം 100,000 ടെസ്റ്റ് മാനുഫാക്ചർ ചെയ്യാവുന്നൊരു ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ട്. ഒരു ദിവസം. സോ ആ ഒരു മീൻ ഫുള്ളി എല്ലാവിധ റെഗുലേറ്ററി അപ്രൂവൽസും എല്ലാവിധ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം മീറ്റ് ചെയ്യുന്ന ഒരു ഫുള്ളി ഫ്ലഡ്ജ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി. അപ്പോൾ അതായിരുന്നു കോവിഡിന് മുമ്പ് നമ്മുടെ ഒരു പ്രൊഫൈല്. ഈ കിറ്റ്സുകളുടെ എല്ലാം റൂട്ടീൻ മാനുഫാക്ചറിംഗ് ആയിരുന്നു. കോവിഡിന് ശേഷം വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അറിയാലോ, കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു ഒരു ടോട്ടൽ ഒരു ചേഞ്ചസ് ഉണ്ടായി. ആ സമയത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അന്ന് കോവിഡിൻ്റെ തുടക്ക സമയത്ത് നമ്മളെപ്പോലുള്ള ഒത്തിരി കമ്പനി അപ്രോച്ച് ചെയ്തു. കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ ഡയഗ്നോസ്റ്റിക്സ് ഇല്ല, ഇന്ത്യയിൽ ആരും ഉണ്ടാക്കുന്നില്ല, എല്ലാം പുറത്ത് കൊണ്ടുവരുവാണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു, കൊറിയയിൽ നിന്ന് കൊണ്ടുവരുന്നു, യു എസിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയിലെ കമ്പനികൾ ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ബയോടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മളെ ഫണ്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ കോവിഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. യൂബയോ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന COVID-19 IgG IgM ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 പാക്കിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇതിനകത്ത് നമുക്കൊരു 10 പേർക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള 10 ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ള, ഇപ്പോൾ ബ്ലഡ് എടുക്കാനായിട്ടുള്ള ലാൻസെറ്റ്, ആൽക്കഹോൾ സ്വാബ്, പിന്നെ ഇത് ടെസ്റ്റ് പെർഫോം ചെയ്യാനുള്ള അസിഡ് ഡൈലുമെൻറ്റ്, ഇതാണ് ഈ കിറ്റിൻ്റെ ഒപ്പം നമ്മൾ തന്നിരിക്കുന്നത്. സോ ഇപ്പം നമ്മളൊരു ടെസ്റ്റ് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു മോണോ പൗച്ച്, സിംഗിൾ പൗച്ച് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് തരുന്നത്. ഇതിനകത്ത് ഒരു സിംഗിൾ കാസറ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ലാൻസെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 10 µL ബ്ലഡാണ് നമുക്ക് ഈ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് വേണ്ടത്. 10 µL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേറെ പിപ്പറ്റ്സ് ഒന്നും വേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ഡ്രോപ്പറിൽ തന്നെ നമ്മളൊരു 10 µL ആസ്പിറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ മാർക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊരാളുടെ ബ്ലഡ് വെച്ചിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു ഒരു ഡ്രോപ്പ് ഒരു മാർക്കുണ്ട്, ഒരു ബബിൾ പോയിൻ്റ് ഉണ്ട്, അതുവരെയാണ് നമ്മൾ ബ്ലഡ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നിരിക്കുന്ന എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കാസറ്റിന് നോക്കിയാൽ കാണാൻ പറ്റും, എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സാമ്പിൾ വെല്ലിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 drops ഓഫ് ബഫർ, ഇതാണ് നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയർ. ഒരു 10 to 15 minutes ആണ്, അത് 15 minutes ആണ് നമ്മൾ ഇതിൻ്റെ റീഡ് ഔട്ട് പറയുന്നത്. 10 minutes ഓൾമോസ്റ്റ് അത് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പുറത്തെ അബ്സോർബൻ പാഡിൻ്റെ അവിടെ എത്തും. പക്ഷേ ഒരു 15 minutes വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷന് വേണ്ടിയിട്ട്. COVID-19 IgG IgM ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു 3 ലൈൻ ടെസ്റ്റ് ആണ്. അതായത് സി എന്ന് പറഞ്ഞ മാർക്കിംഗ് ഉണ്ട്, 1 ഉണ്ട് 2 ഉണ്ട്, പിന്നെ ഒരു എസ്. എസ് ഞാൻ നേരത്തെ ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ പറഞ്ഞു, അതാണ് അവിടെയാണ് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ഇൻ്റർപ്രിറ്റേഷനിൽ വരുമ്പോൾ നമുക്ക് 3 lines C1-2 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്. സി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്, അത് പോസിറ്റീവോ നെഗറ്റീവോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ, നമ്മൾ ആ സി എന്നുള്ള ലൈനിൽ അവിടെ സീഡ് അവിടെ മാർക്കിംഗ് ഉള്ളിടത്ത് ലൈൻ വരണം. അപ്പോൾ സി എന്നുള്ള ലൈനിൽ അവിടെ മാർക്ക് വന്നു, ദാറ്റ് മീൻസ് നമ്മുടെ ടെസ്റ്റ് വാലിഡ് ആണ്. ഇതിൽ നിന്നുള്ള ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് 1-ലും 2-ലും മാർക്കൊന്നും വന്നില്ല, ബാൻസ് വന്നില്ലെങ്കിൽ അത് മീൻസ് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു സസ്പെക്റ്റഡ് പേഴ്സൺ നെഗറ്റീവ് ആണ്, അദ്ദേഹത്തിന് COVID-19 ആൻറ്റിബോഡി പ്രസൻസ് ഇല്ല. അതേസമയം 1-ലോ 2-ലോ വന്നിട്ടുണ്ടെങ്കിൽ COVID-19 ആൻറ്റിബോഡി പ്രസൻസ് ഉണ്ട്. ഇതിനകത്ത് 2 എന്ന് പറയുന്ന മാർക്കിംഗ് വരുന്നത് IgM, അതായത് നമുക്ക് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 2 class ഓഫ് ആൻറ്റിബോഡി, അതായത് ഇമീഡിയറ്റ് ഫേസിൽ വരുന്നതാണ് IgM. അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള ലൈൻ വരുന്നത് 2 positionsലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇമീഡിയറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു 5 to 6 അല്ലെങ്കിൽ ഒരു 7 days കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് IgG+. അപ്പോൾ അതാണ് 1 എന്ന് പറയുന്ന പൊസിഷനിൽ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ ആണ്, അതായത് ഒരാൾക്കൊരു ഇൻഫെക്ഷൻ തുടങ്ങി ഒരു എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേഷനാണ് നമുക്ക് ഈ COVID-19 IgG IgM ആൻറ്റിബോഡി ടെസ്റ്റിലൂടെ ലഭിക്കുന്നത്. സൗത്ത് ഇന്ത്യ മുഴുവൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 4 to 5 states ഉണ്ട് മിനിമം. ഇത്രയും സ്ഥലങ്ങളിലേക്ക്, അതായത് അതൊരു വലിയൊരു ടാസ്ക് ആണ്, പ്രൊഡക്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഒക്കെ. അപ്പോൾ ഇത് ഒരു അപ്രൂവ് കിട്ടുക, ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുക, ഹൗ ഇറ്റ് കെയിം ടു യുബയോ, എന്താണ് അതിൻ്റെ ഒരു കാരണം? കാരണം കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട് സാർ പറഞ്ഞ പോലെ, ഒരുപാട് കമ്പനീസ് ഇത് റെഡി ആയിരുന്നു. രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാലോ, നമുക്ക് മാനുഫാക്ചറിങ് ഒരു ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ്, ഇതിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ നമ്മുടെ ടോട്ടൽ വർക്കിന് നമ്മൾ 2 times സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. മാനുഫാക്ചറിങ് യുബോ വിൽ ടേക്ക് കെയർ ഓഫ് മാനുഫാക്ചറിങ്, യുബോ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ആ മാനുഫാക്ചറിങ്ങിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ എല്ലാ തലവേദനകളും യുബോ ടേക്ക് ചെയ്തിരുന്നു. അതോടൊപ്പം മാർക്കറ്റിംഗ് ഇന്ന് സ്പൈസ് ഇന്ത്യ എന്ന് പറയുന്ന നമുക്കൊരു ഒരു പാർട്ണർ കമ്പനിയുണ്ട്, സ്പൈസ് ഇന്ത്യ ലിമിറ്റഡ്. സ്പൈസ് ഇന്ത്യയാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റിങ്ങും സൗത്ത് ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ വർക്കിൻ്റെ ഡിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻസ് കുറച്ചുകൂടി സ്മൂത്താണ്. ബിക്കോസ് നമുക്ക് ആസ് എ കമ്പനി, മാനുഫാക്ചറിംഗ് കമ്പനി എന്ന രീതിയിൽ യുബോയ്ക്ക് മാനുഫാക്ചറിങ്ങിലും അതിൻ്റെ ക്വാളിറ്റിയിലും മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സെയിൽസും അതുപോലെ തന്നെ ബാക്കി ഓർഡർ ജനറേഷനും ബാക്കി പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം സ്പൈസ് ഇന്ത്യ ടേക്കപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരു ഒരു വർക്ക് സ്പ്ലിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഇതിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ട്, അതായത് യുബോയോടൊപ്പം ഇത് ഇത്രയും സ്ഥലങ്ങളിൽ എത്തിക്കുക, അതും ഹൈജീനിക് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെ അതെ, ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായി? ഇത് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് യുബോയ്ക്ക് യുബോ ഒറ്റയ്ക്ക് നിർമ്മിച്ച ഒരു ഒരു പ്രൊഡക്റ്റൊന്നും അല്ല കോവിഡ് പ്രൊഡക്ട്സ്. യുബോയ്ക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ജേണിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ബിക്കോസ് ഇതൊരു ഹ്യൂജ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിംഗ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ് ഓഫ് ബയോടെക്നോളജി ഫണ്ടിംഗ് തന്നിട്ടുണ്ട്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അവർ നമ്മളെ വളരെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി കോർപ്പറേറ്റ്സ് നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സിനും അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്തുള്ള ആ സ്ട്രഗിൾസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യയിലെ മേജർ കോർപ്പറേറ്റ്സ് എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും. പിന്നെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പൈസ് ഇന്ത്യ, സ്പൈസ് ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ഗ്രൂപ്പുകളും അതിനകത്തൊരു ഒരു ഒരു പാർട്ടാണ്. ഇപ്പോൾ ചുങ്കത്ത് പോലുള്ള ഗ്രൂപ്പുകളൊക്കെ അതിൽ ഇൻവോൾവ് ആണ്. ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ പേഷ്യൻസിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ചലഞ്ച്, ഈ പ്രൊഡക്റ്റ് ആൾക്കാരിൽ എത്തുക എന്നുള്ളൊരു വളരെ വലിയ ചലഞ്ച് എടുപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടിരുന്നുകൊണ്ട് അത് എങ്ങെത്താൻ പോകുന്നില്ല. സോ അത് എത്തിക്കുക എന്നുള്ളതാണ് മാനുഫാക്ചറിങ്ങിനേക്കാളും വലിയ ചലഞ്ച്. അപ്പോൾ അത് ടേക്കപ്പ് ചെയ്തിട്ട് അതിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്പൈസ് ഉണ്ട്. സോ
സോ അവരെല്ലാം അവരെല്ലാം ഇതിന്റെ പാർട്ടാണ് ഞങ്ങളുടെ. ശരിക്കും നമുക്കിപ്പോ മെഡിസിൻ എന്ന് പറയുന്നത് ഹ്യൂമൻസിന് അല്ലെങ്കിൽ വെറ്റിനറി സെക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മെഡിസിന്റെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ഒരു ഒരു ടൈം പ്രോസസ് ഉണ്ട് അതിന്. ടെസ്റ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അതിന്റെ ഒരു പരീക്ഷണം വരെ. അപ്പൊ അത്തരത്തിൽ നോക്കും മെഡിക്കൽ പ്രൊഡക്ഷൻ എല്ലാം തന്നെ അത്തരത്തിലൊരു ടൈം പീരീഡ് ഉണ്ട്. സോ ഇതിന്റെ ഒരു അപ്രൂവൽ കിട്ടണം ആരോഗ്യ സംഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നും. പിന്നെ അതിന്റെ കുറെ സ്റ്റെപ്സ് ഉണ്ടല്ലോ. സോ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് അത്? അത് ഒരു ആക്ച്വലി ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ആയിക്കോട്ടെ, ഒരു വാക്സിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സൈക്കിൾ, ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതൊരു ഒരു 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 ഞങ്ങളുടെ ഒരു എസ്റ്റിമേഷനിൽ ഒരു 2 വർഷം നീണ്ട പ്രോസസ് ആണ്. മിനിമം 2 വർഷം എടുക്കും ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഒന്ന് ഒന്ന് വിഷൻ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത്. അതാണ് അതിൻ്റെ ഒരു നോർമൽ ലൈഫ് സൈക്കിൾ. ആദ്യം ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ പ്രോട്ടോടൈപ്പ് സ്റ്റേജിൽ എത്തും, അതിന് ഒത്തിരി ട്രയൽസ് പോകും, ലാബുകളിൽ തന്നെ അതിന് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു ഒരു അതിന് തന്നെ മന്ത്സ് എടുക്കും കേട്ടോ. ഈ ലാബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പല പല ടൈറ്റേഷൻസ്, പല പല കോമ്പിനേഷൻസ്, പല പല ഫോർമുലേഷൻസ് ട്രൈ ചെയ്യുന്നു, പല പല മെത്തേഡ്സിൽ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കുന്നു, അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ഇവാലുവേറ്റ് ചെയ്ത് ലാബിൽ ഓക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഒരു മീൻ ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളൊരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങളതിനെ ഒരു ലെവൽ പേഷ്യൻറ്റ് ട്രയലിലേക്ക് പോകുന്നു. നിങ്ങൾ ആക്ച്വൽ പേഷ്യൻസിൽ ഇതെങ്ങനെ അതെ അതെ അത് അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അറിയണം. നമ്മൾ ലാബിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആക്ച്വൽ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡീസ് വന്നു ഇതെല്ലാം ചേർത്തിട്ട് ഒരു 2 വർഷം എടുക്കും ഈ പ്രൊഡക്ട്സ് ഒന്ന് 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 വിളിച്ച് കാണണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വരണം ഇതിൻ്റെ റെഗുലേറ്ററി അപ്രൂവൽസ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഒരു സാധാരണ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പാരസെറ്റമോൾ ആണെങ്കിൽ പോലും ഈ പ്രൊഡക്ട്സ് റെഗുലേറ്ററി അപ്രൂവൽ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ടാകണം. ഈ ഫാക്ടറിയിൽ നിങ്ങൾക്കൊരു പ്രൊഡക്ഷൻ സെക്ഷൻ വേണം, ഒരു ക്വാളിറ്റി കൺട്രോൾ വേണം, ഒരു ക്വാളിറ്റി അഷുറൻസ് വേണം, ആ ഫാക്ടറിക്ക് ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. ഈ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ഇത് ഇത് ഇതിനെല്ലാം ഡേറ്റ എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റ എല്ലാം റെഗുലേറ്ററി ബോഡീസിന്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡ്, അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO, ഈ CDSCOക്ക് ഡാറ്റ പറ്റി സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം CDSCO ഇവിടെ വരുന്നു, അവരുടെ ഒരു ടീം വന്നിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. അവർക്ക് വന്നിട്ട് കണ്ടിട്ട് ബോധ്യപ്പെടണം ഓക്കെ ഇവർ പറയുന്നതെല്ലാം ശരിയാണ്, ഇവർക്ക് ഈ പറയുന്ന കേപ്പബിലിറ്റി ഉണ്ട്, ഈ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്, ഇതെല്ലാം എല്ലാ മെഷീൻസും എല്ലാവിധ എക്സ്പെർട്ടൈസും ഉള്ള സ്റ്റാഫും എല്ലാം ഇവർക്ക് കൊണ്ടുവന്ന് അവർക്ക് ബോധ്യപ്പെടണം. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റിന് അവർ അപ്രൂവ് തരുന്നത്. ഓക്കെ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അപ്രൂവ് തരുന്നു. അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ടിന്യൂസ് സർവൈലൻസ് ആണ്. ഈ പ്രൊഡക്റ്റ് അപ്രൂവ് ചെയ്ത പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്നുള്ള ഫീഡ്ബാക്സ് നിങ്ങൾക്ക് വരണം, റെക്കോർഡ് ചെയ്യണം, ഇതെല്ലാം ഇൻവോൾവ് ആണ് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ. സോ ഈ ഇത്രയും സൈക്കിളിൽ കൂടി പോകണം. ഒരു സാറിൻ്റെ നമ്മളതിന് ഇൻവോൾവ് ആയിട്ട് ഫുൾ ടൈം ചോദിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ കോവിഡ് ടൈം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോവിഡ് ടൈമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പല പല സീസണലായിട്ട് ഇപ്പോൾ നിപ്പ വന്നു പോയി അല്ലെങ്കിൽ ഡെങ്കു മലേറിയ ഇതിനൊക്കെ ഇതെല്ലാം മെഡിക്കൽ പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്. സോ അത്തരം ഒരു ടൈമിൽ അങ്ങനെ ഒരു സീസണിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ എക്സ്പേർട്സ് വന്നിട്ട് അതിന് അതെങ്ങനെയാണ് അത് ഒരു മാനുഫാക്ചറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വേറെ വേറെ ആണല്ലോ എല്ലാം. പ്രൊഡക്റ്റ് വേറെ ആണെങ്കിലും ഒരു ഒരു ടെക്നോളജി വൈസ് ഇതെല്ലാം ഒരു ഫണ്ടമെന്റൽ ടെക്നോളജിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബേസിക് ടെക്നോളജി ബേസിലാണ് ഈ പ്രൊഡക്ഷൻ്റെ എല്ലാം പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു ഡെങ്കു ടെസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനിക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു കോവിഡ് ടെസ്റ്റിൻ്റെ വർക്കിൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഈസിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ടെക്നോളജി ബേസ് രണ്ട് സെയിം ആണ്, പക്ഷേ ഉള്ളിലുള്ള കമ്പോണൻസും ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ പോലും ഒരു ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ടെക്നോളജി സെയിം ആയത് കാരണം നമുക്ക് വളരെ ആ ഒരു ട്രാൻസിഷൻ വളരെ ഈസിയാണ് നമുക്ക്. ഇപ്പോൾ ഡെങ്കുവിൽ നിന്ന് കോവിഡിലേക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ എലിപ്പനിയിൽ ടെസ്റ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ അസ്, ബിക്കോസ് നമുക്ക് ആ ഒരു ബേസിക് ടെക്നോളജി സെയിം ആയത് കാരണം നമുക്ക് ഈസിയായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ പല കേസുകളിലും നമുക്ക് സി ഒരു ഒരു നമ്മൾ മാത്രം വിചാരിച്ച ചെയ്യുന്ന കാര്യം പറ്റുന്ന കാര്യങ്ങളല്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത്തരം കേസുകളിൽ വി സിക് ഹെൽപ്പ്. നമുക്ക് ഇന്ത്യയിലുള്ള ഇത്ര ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുടെ ഹെൽപ്പ് നമ്മളെടുക്കും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാകാം, ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക വലിയ കോർപ്പറേറ്റ്സ് ആകാം, നമ്മളെപ്പോലുള്ള സിമിലർ പാർട്ണർ കമ്പനികളാകാം. അപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ഒരു 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 പുതിയ ഡിസീസിൽ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാത്രം എഫേർട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എഫേർട്ട് അതിനകത്തേക്ക് വരും. അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് ബെനിഫിറ്റ് ആകുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന് അതിലേക്കുള്ള ലക്ഷ്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ
ഇതിപ്പോ ഈ മെഡിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു എഫ് എം സി ഗുഡ്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മസ്റ്റ് ആണ്. ഇപ്പൊ ഏതുതരം പ്രൊഡക്ട്സ് ആയാലും ഇപ്പൊ നമുക്ക് ഈ സംഭവം അൾട്ടിമേറ്റ്ലി ഇത് എത്തിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. സോ എങ്ങനെയായിരിക്കും ഇത്തരം പ്രൊഡക്ട്സിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? അങ്ങനെ ഒന്നും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ടുണ്ടോ? അതെ അതെ, ആക്ച്വലി ഇതിലൊരു കൺഫ്യൂഷൻ ഷഫീ ഈ ചോദ്യം ചോദിച്ചു തന്നെ വെച്ചാൽ ഒരു വളരെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഒരു 20 കോളങ്ങൾ കിട്ടും ആൾക്കാരുടെ ഈ ടെസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സാധാരണ എഫ് എം സി ജി പോലെ നമുക്ക് പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ വാങ്ങാൻ പറ്റുന്നതല്ല ഡയഗ്നോസ്റ്റിക് കിറ്റ്സുകളൊന്നും. ഒരു ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് അല്ല, ആ എക്സംഷൻ ഉള്ളത് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ്, ഹ്യൂമൻ പ്രഗ്നൻസി ടെസ്റ്റും പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന ആ സ്ട്രിപ്സും, ഇത് രണ്ടും മാത്രമേ നമുക്ക് പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഒരു പ്രൊഡക്റ്റും ആ കാറ്റഗറിയിൽ, ഇതെല്ലാം മെഡിക്കൽ ഡിവൈസുകളാണ്, ഡ്രഗ്സ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുത്തിയേക്കുന്ന കാരണം അങ്ങനെ ഒരു ഓഫ് ദ ഷെൽഫ് പ്രൊഡക്ട്സ് അല്ല. നമുക്ക് ഒരു ഒരു ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും, ഇപ്പോൾ എന്താ പറയുക, ഈ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, നമുക്ക് ഒരു സാധാരണക്കാരന് പോലും ചെയ്യാവുന്ന ടെസ്റ്റുകളാണ്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ പറയുമ്പോൾ പോലും ഈ ടെസ്റ്റുകൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ലബോറട്ടറിയുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെയോ സൂപ്പർവിഷനിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഈ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ്. ഗ്രാജുവലി ഒരു പക്ഷേ കാലം മാറുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുമായിരിക്കാം. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ചില ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോവിഡ് തന്നെ എടുക്കുക. കോവിഡിൻ്റെ കേസിൽ നമ്മളൊരു ആളൊരു വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്തു, നമ്മുടെ ടെസ്റ്റ് കിറ്റ്സ് വാങ്ങി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കോവിഡ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ രോഗം പുറത്ത് പറയാതിരിക്കാം. അത്തരം കേസുകളിൽ ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത്. ഇതേ റിസ്ക് ഇപ്പോൾ എച്ച് ഐ വിക്ക് ഉണ്ട്. ഇതേപോലെ റാപ്പിഡ് ടെസ്റ്റ് എച്ച് ഐ വിക്ക് ഉണ്ടെങ്കിൽ പോലും റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരിക്കലും ഇന്ത്യയിലെന്നല്ല ലോകത്തൊരു രാജ്യങ്ങളിലും ഈ ഇത്തരം ടെസ്റ്റുകൾ വീടുകളിൽ അവനവൻ തന്നെ ചെയ്യാൻ സമ്മതിക്കുന്നത്. പക്ഷേ മാറി വരുന്നുണ്ട്, പൈ പൈ അതൊക്കെ മാറും. ബിക്കോസ് ആൾക്കാർ കൂടുതൽ അവെയർ ആകുന്നതോളം ആ ഒരു ഒരു ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. യുബയോടെ ഇപ്പോൾ ഈ മെഡിക്കൽ പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതുപോലെ പുറത്തേക്ക് എവിടെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്? യുബയുടെ ഇപ്പോഴത്തെ യുബയ്ക്ക് രണ്ട് സെക്ടർ ഉണ്ട് ബിസിനസ്. ഒന്ന് ഹ്യൂമൻ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്, ഒന്ന് വെറ്റിനറി ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. രണ്ട് സെപ്പറേറ്റ് ലൈൻസ് ആണ്. ഇപ്പോൾ ഹ്യൂമനിൽ നമുക്കൊരു 40 പ്രൊഡക്ട്സ് ഉണ്ട്, വെറ്റിനറിയിൽ ഒരു 100 പ്രൊഡക്ട്സോളം ഉണ്ട്. വെറ്റിനറി ഡയഗ്നോസ്റ്റിക്സിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ത്യയിലെ ഫസ്റ്റ് കമ്പനിയാണ്, ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് വെറ്ററിനറി ഡയഗ്നോസ്റ്റിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിലൊരു എക്സ്പെർട്ടുമാണ്. അതെ, നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഡസ്ട്രിയുടെ അതിനകത്ത് വെറ്റിനറിയിലുണ്ട്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു വേൾഡിൽ 12 കമ്പനികളിൽ ഒന്നാണ് യുബയോ അക്കാര്യത്തിൽ വെറ്റിനറി ഡയഗ്നോസ്റ്റിക്സ് ഉണ്ടായിരുന്നത്. സോ വി ആർ വെരി മീൻ എന്താ പറയുക, അതിനൊരു ഒരു പ്രത്യേക പൊസിഷൻ യുബയൊക്കെ ഉണ്ട്. ഹ്യൂമൻ ഡയഗ്നോസ്റ്റിക്സിൽ അങ്ങനെയല്ല, അതിൽ ഒത്തിരി കമ്പനികളുണ്ട്. വി ആർ ഓൾസോ, പക്ഷേ അതിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ കുറച്ച് പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ എലിപ്പനിയുടെ കിറ്റ്സ്, നമ്മുടെ ഡെങ്കുവിൻ്റെ കിറ്റ്സ്, അതൊക്കെ നമ്മുടെ ഒരു പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. ബാക്കിയുള്ള എല്ലാവരുടെക്കാളും കുറച്ചുകൂടി എന്താ പറയുക, ഞങ്ങൾ ജനറൽ നമ്മുടെ നമുക്ക് കുറച്ചുകൂടി മാർക്കറ്റിൽ വാല്യൂ ഉള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഉള്ള കൂടെ തന്നെ ഇതുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ യു എസും ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും യുബയുടെ പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റയർ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇവിടെ എല്ലാം യുബയുടെ പ്രൊഡക്ട്സ് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് ഇത് ഇല്ല. ഓൺലൈനിൽ നമ്മൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസ് മോഡൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ്. സോ നമുക്കിപ്പോൾ ഓരോ, ഞങ്ങൾക്ക് രണ്ട് തരം വർക്കുണ്ട് ബേസിക്കലി. നമ്മൾ നമ്മുടെ തന്നെ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ തേർഡ് പാർട്ടി മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അതായത് ബാക്കിയുള്ള വലിയ കോർപ്പറേറ്റ്സിന്, വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബ്രാൻഡിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫാക്ടറി റൺ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും യുബയോൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് 200 പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കോമൺ പ്രൊഡക്ട്സ് അല്ലാതെ മറ്റ് കമ്പനി ചെയ്യുന്നതല്ലാതെയുള്ള യുബയോ സ്പെഷ്യലൈസ്ഡ് എന്തൊക്കെയാണ്, ഏതിലൊക്കെയായിരിക്കും? നമ്മുടെ ഇപ്പോൾ ഹ്യൂമൻ ഡയഗ്നോസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും പ്രീമിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ഡെങ്കിയുടെ ഡയഗ്നോസ്റ്റിക്സ് ആണ്. പിന്നെ ലെപ്റ്റോസ്പിയർ, അതായത് എലിപ്പനിയുടെ ഡയഗ്നോസ്റ്റിക്സ്, സ്ക്രബ് ടൈഫസ്, ഇതുപോലെ കുറച്ച് വളരെ വളരെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. അതാണ് ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. കൂടാതെ ഞങ്ങളുടെ എച്ച് ഐ വി കിറ്റുകളും ബാക്കിയുള്ള കിറ്റുകളൊക്കെ മാർക്കറ്റിലുണ്ട്. എങ്കിൽ പോലും അത് ഒരു വോളിയം പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ബാക്കിയുള്ളത് വോളിയം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ കുറച്ചുകൂടി അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്, ഡെങ്കുവും ലെപ്റ്റോസ്പിയറേയും ഒക്കെ. വെറ്ററി ഞങ്ങളുടെ വളരെ പ്രീമിയം ബിസിനസ്സാണ്. ബിക്കോസ് ആ പ്രൊഡക്ട്സ് ഞങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ്. ഈ ഇന്ത്യയിൽ ആ ബിസിനസ് സെക്ടർ ഉണ്ടാക്കിയത് തന്നെ ഞങ്ങളാണ്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു ഫസ്റ്റ് കമർ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക്. അതിൻ്റെ ഒരു ഇതുണ്ട് ഗ്ലോബലി യുബൈ ഒരു പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും യുബൈ അറിയപ്പെടുന്നതിനെ യുബൈയുടെ വെറ്ററി ഡയഗ്നോസ്റ്റിക്സിൻ്റെ പേരിലായിരിക്കാം ഹ്യൂമനേക്കാളും കൂടുതൽ. ബിക്കോസ് ഹ്യൂമൻ ഡയഗ്നോസ്റ്റിക്സ് എക്സ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കുറവാണ്, എക്സ്പോർട്സ് കൂടുതലും വെറ്ററി ഡയഗ്നോസ്റ്റിക്സിലാണ്. എന്തെങ്കിലും ന്യൂ വെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കോവിഡ് വരുമ്പോഴും ഇപ്പോൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളുണ്ട്. അതെ, എങ്കിൽ പോലും കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മെഡിക്കൽ ഫീൽഡിലേക്ക് ഇറക്കാം, അത്തരത്തിൽ എന്തെങ്കിലും ന്യൂ വെഞ്ചേഴ്സ് പ്ലാൻ? ഇപ്പോൾ
ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഈ കോവിഡ് നമുക്കൊരു ലേണിംഗ് ആയിരുന്നു കേട്ടോ. കോവിഡ് നമുക്ക് ഒത്തിരി പുതിയ അവന്യൂസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് ഇപ്പോൾ ആർ ടി പി സി ആർ ഉണ്ടല്ലോ, അത് ഈ ആർ ടി പി സി ആർ എന്നൊക്കെ പറഞ്ഞാൽ ഈ കോവിഡിന് മുമ്പ് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽഡായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു വലിയൊരു ചേഞ്ച് ആണ്. ആ അപ്പോൾ ഇനിയുള്ള ഒരു ഞങ്ങൾ കാണുന്ന ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് കമ്പനി എന്ന രീതിയിൽ കാണുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ഡയഗ്നോസ്റ്റിക്സ് ലാബുകളൊക്കെ എക്യുപ്ഡായി. ഇപ്പോൾ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലെല്ലാം ആർ ടി പി സി ആർ മെഷീൻസ് വന്നു. സോ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വന്ന് സ്ഥിതിക്ക് ഇനി അത്തരം സെക്ടർ ഓഫ് പ്രൊഡക്ട്സിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ യു ബൈക്ക് ഉണ്ട്. അതുകൂടാതെ ക്യാൻസർ ഡയഗ്നോസിസിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ യുബോയുടെ ഓൾമോസ്റ്റ് ഓൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക്. എങ്കിൽ പോലും യുബോയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ സാറിന് ഇപ്പോൾ രണ്ട് സെക്ഷൻ ഉണ്ട്, ഇപ്പോൾ ആനിമൽസും അല്ലെങ്കിൽ ഹ്യൂമൻസും ഉണ്ടെങ്കിൽ ഇനി ഇതിൽ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ അറ്റ് പ്രസന്റ് ഒരു പ്രീ പ്ലാൻ നടക്കും, എന്തെങ്കിലും പ്രൊഡക്ഷൻസ് ഉണ്ടോ നമുക്ക് ഫൈനലി? ഫാക്ടറി നമ്മൾ കുറച്ചുകൂടി എൻലാർജ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്. എംപ്ലോയീസ് ഇപ്പോൾ എത്രയാണ്? എംപ്ലോയീസ് 60 പേരോളം യുബൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യുബൈയുടെ സപ്ലിമെന്ററി കമ്പനികളായിട്ട് നമുക്ക് ഇവിടെയാണ് പ്രൊഡക്ഷൻ ഉള്ളൂ, ഡിസ്ട്രിബ്യൂഷൻ ഓഫീസസ് നമുക്ക് യുബൈക്ക്. ഇത് കൂടാതെ മുംബൈയിലും ഡൽഹിയിലും ഓരോ ഓഫീസുകളുണ്ട് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. സ്പൈസ് ഇന്ത്യക്ക് സെപ്പറേറ്റ് ഓഫീസുണ്ട്, നമ്മുടെ മേജർ സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണ്ടിയിട്ട് സ്പൈസ് ഇന്ത്യക്ക് കൊച്ചിയിൽ വേറെ ഓഫീസുണ്ട്. അവർക്ക് അതുകൂടാതെ സ്പൈസിന് ബാംഗ്ലൂരും ഹൈദരാബാദിലും ചെന്നൈയിലും സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസുകളും വേറെ ഉണ്ട്. സോ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒന്ന് ഇലബറേറ്റ് ചെയ്യാൻ. ഫൈനലി നമ്മുടെ പ്രേക്ഷകരോട്, ഇപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടമാണ്, നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ പ്രൊഡക്ട്സ് കൊടുക്കുന്ന ആളാണ്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഫൈനലി എന്താണ് പ്രേക്ഷകരോട് പറയാൻ? ഈ ഒരു കാലം എന്ന് പറയുന്നത്, ഇപ്പോൾ കോവിഡിൻ്റെ കാലം എന്ന് പറയുന്നത് എല്ലാവരും കെയർഫുൾ ആയിരിക്കേണ്ട കാലമാണ്. കുറച്ചുകൂടി കണ്ടീഷൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മോശമാകാൻ പോകുന്നു. അപ്പോൾ കൂടുതലും രണ്ടാമത് പാനിക് ആകാതിരിക്കുക. സി, അസുഖം നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനുണ്ട്, നമ്മുടെ ആൾക്കാർക്കുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ പാനിക് ആകാതിരിക്കുക, കോവിഡ് പ്രോട്ടോകോൾസ് കീപ്പ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കുകളും ഗ്യാതറിങ്സും എല്ലാം കെയർഫുള്ളാകുക, ഗ്യാതറിങ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഇഫ് പോസിബിൾ, ബിക്കോസ് എനിക്ക് അടുത്ത ഫ്യൂ മന്ത്സിലേക്ക് ഡെഫിനറ്റ്ലി നമ്മളെല്ലാം വിട്ടു നിൽക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സണൽ പ്രൊട്ടക്ഷൻസും ആ പേഴ്സണലായിട്ടുള്ള, എനിക്കൊന്നും ഇപ്പോൾ ടോട്ടൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു കാരണം ബാക്കി ആന്റിബയോട്ടിക്സ് ഒക്കെ ബാക്കി ഡിസീസുകളുടെ ഇൻഷുറൻസ് ഒക്കെ കുറവുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ അതിൻ്റെതായ ഇമ്പാക്ട്സ് ഉണ്ട്. സോ ശീലമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാനിറ്റൈസേഴ്സും മാസ്കുകളും ഒക്കെ ശീലമാക്കുക. കോവിഡിലാണെങ്കിലും സപ്ലിമെൻ്ററിയുള്ള കണ്ടീഷനാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. യുബയോ ചെയ്യുന്നത് ഈ മെഡിക്കൽ ഫീൽഡിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇങ്ങനത്തെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു വൈ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവിധ ആശംസകളും. ഒപ്പം തന്നെ യുബോ സുപരിചിതമായി കുറച്ച് ആളുകളിലേക്ക് എത്തി, തീർച്ചയായിട്ടും നമുക്ക് എത്തിക്കാൻ കൗമുദിക്ക് സാധിച്ചു. എന്തായാലും വരാൻ പോകുന്ന എല്ലാ വെഞ്ചേഴ്സിനും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള പ്രൊഡക്ഷൻ ടീം കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിലും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച് ഇത്രയും യുബോയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിൽ. താങ്ക് യു ഷഫി. ഷഫി ഇറ്റ്സ് വെരി പ്ലഷർ. ഷഫിയെ ഈ കൗമുദിക്ക് വളരെ നന്ദി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി യുബോയെ കുറിച്ച് പറയാനും നിങ്ങളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാനും.